യാത്രകൾ ചിലർക്ക് പുതിയ സ്ഥലങ്ങൾ കാണാനും അവിടുത്തെ ജനങ്ങളെ മനസ്സിലാക്കാനും സംസ്കാരത്തെ അടുത്തെറിയാനും തനത് വിഭവങ്ങളുടെ രുചി അറിയാനും ഒക്കെയുള്ള വഴികളാണ്. എന്നാൽ ചിലരാകട്ടെ യാത്രകൾക്ക് തിരഞ്ഞെടുക്കുന്നത് പുണ്യസ്ഥലങ്ങളും ക്ഷേത്രങ്ങളുമൊക്കെയാകും. ചെന്നൈയിലെ മൈലാപ്പൂരിലാണ് കപാലീശ്വരാർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പരമശിവനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ദക്ഷിണ ഭാരത വാസ്തുവിദ്യയിൽ 7-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണിതെന്ന് കരുതപ്പെടുന്നു. പുരാണങ്ങളിലെ കഥകൾ പ്രകാരം പാർവതീദേവി ഭർത്താവായ ശിവനെ മയിലിൻ്റെ രൂപത്തിൽ ആരാധിച്ചെന്നും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നാട് മയില എന്നറിയപ്പെടാനും തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. കപാലീശ്വരനായാണ് ഇവിടെ ശിവനെ ആരാധിക്കുന്നത്. പാർവതീദേവിക്ക് കർപ്പകമ്പാൾ എന്ന പേരിലാണ് ആരാധന. നിരവധി വലിയ മുറികൾ ക്ഷേത്രത്തിൻ്റെ അകത്തളത്തിലുണ്ട്. കാലത്ത് 5:30 ആരംഭിക്കുന്ന ആരാധന രാത്രി 10 മണിവരെയാണ്. ബ്രഹ്മോത്സവമാണ് ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളിലൊന്ന്. 60 മൂവർ എന്നൊരു ഉത്സവം ഇവിടെ വർഷാവർഷം ആഘോഷിക്കാറുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരാണ് കപാലീശ്വര ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്ക് പുറകിൽ. 12-ാം നൂറ്റാണ്ടിലെ ലിഖിതങ്ങളും ക്ഷേത്രത്തിൽ കാണുവാൻ കഴിയും. 120 അടി ഉയരത്തിലാണ് ക്ഷേത്രഗോപുരം. 1906 ഈ ഗോപുരത്തിൻ്റെ പണി പൂർത്തീകരിച്ചത്. നിരവധി ശില്പങ്ങളും ഇവിടെയുണ്ട്. ദ്രാവിഡ വാസ്തുവിദ്യയിലാണ് ക്ഷേത്രത്തിൻ്റെ ഘടന. കിഴക്ക് പടിഞ്ഞാറ് ദിശകളിലായി 2 പ്രവേശന കവാടങ്ങളുണ്ട്. ഇതിൽ കിഴക്കേ ഗോപുരത്തിന് 40 മീറ്റർ ഉയരമുള്ളപ്പോൾ പടിഞ്ഞാറേ ഗോപുരം താരതമ്യേന ചെറുതാണ്. ക്ഷേത്രത്തിന് പടിഞ്ഞാറ് ഭാഗത്തായി ഒരു വലിയ ജലസംഭരണിയുണ്ട്. കപാലീശ്വരാർ ടാങ്ക് എന്നാണ് ഇതറിയപ്പെടുന്നത്. നഗരത്തിലെ ഏറ്റവും പഴയതും മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതുമായ ടാങ്കിന് 190 മീറ്റർ നീളവും 143 മീറ്റർ വീതിയുമുണ്ട്. 119,000 ക്യൂബിക് മീറ്റർ വെള്ളം ഉൾക്കൊള്ളുന്ന വർഷം മുഴുവൻ ജലം ലഭ്യമാക്കുന്ന ഒന്നാണിത്. 16 സ്തംഭങ്ങളിൽ ഗ്രാനൈറ്റ് കൊണ്ട് നിർമ്മിച്ച മേൽക്കൂരയുള്ള ഒരു മണ്ഡപവും ഇതിൻ്റെ മധ്യത്തിലായുണ്ട്. പങ്കുനി എന്ന തമിഴ് മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം കൊടിയേറുന്നത്. ബ്രഹ്മോത്സവം എന്നാണ് ഇതിന് പേര്. 10,000 ജനങ്ങളെത്തുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന പങ്കുനി പെരുവിളയിൽ ആദ്യത്തെ ചടങ്ങ് ധ്വജാരോഹണമാണ്. അതിനെ തുടർന്ന് തേരോത്സവവും 63 ആഘോഷവുമുണ്ട്. ഉത്സവം അവസാനിക്കുന്നത് തിരുകല്യാണത്തോടെയാണ്. ശിവപാർവതിമാരുടെ വിവാഹമാണ് തിരുകല്യാണം.